നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 5 മണിക്കൂറിനുള്ളിൽ 22 വ്യാജ ബോംബ് ഭീഷണി. യാത്രക്കാരും വിമാനത്താവള അധികൃതരും ഒരുപോലെ പരിഭ്രാന്തരായി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഭീഷണി വ്യാജമാണെന്ന് തെളിഞ്ഞെങ്കിലും ആശങ്ക ഒഴിഞ്ഞില്ല. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:38 മുതലാണ് സമൂഹ മാധ്യമമായ എക്സിലൂടെ വ്യാജ ബോംബ് ഭീഷണികൾ ഇങ്ങനെ ഉയർന്നു കേൾക്കാൻ തുടങ്ങിയത്. വൈകിട്ട് 4 മണി വരെ ഇത് തുടർന്നു. ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണികൾ ഉയരുന്നുണ്ടെങ്കിലും തുടർച്ചയായി ഭീഷണികൾ ഉയർന്നതാണ് ഇപ്പോൾ യാത്രക്കാരെയും എല്ലാവരെയും തന്നെ ഒരുപോലെ ഭയത്തിന്റെ നിഴൽ. ബോംബ് ഭീഷണിയെ തുടർന്ന് ജനവാസ മേഖലകളിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന് അകമ്പടിയായി സിംഗപ്പൂർ ചൊവ്വാഴ്ച 2 F-15 SD യുദ്ധ വിമാനങ്ങൾ വിന്യസിച്ചു. അതായത് എയർ ഇന്ത്യയുടെ സുരക്ഷയ്ക്കായിട്ടാണ് ഇപ്പോൾ സിംഗപ്പൂർ ഇത്തരത്തിൽ 2 പോർവിമാനങ്ങളെ കൂടി വിന്യസിച്ചിരിക്കുന്നത്. ചാങ്കി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിങ്ങിനിടെയാണ് സിംഗപ്പൂർ ഇത്തരത്തിൽ സുരക്ഷയൊരുക്കിയത്. മധുരയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് സർവീസ് നടത്തുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം IX-684 വിമാനത്തിലാണ് ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഇമെയിൽ സന്ദേശം എത്തിയത്. പിന്നീടാണ് അതിനെ തുടർന്ന് രാത്രി 10 മണിയോടെ വിമാനം ചാങ്കി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തുവെന്നും അന്വേഷണം പോലീസിന് കൈമാറിയെന്നും സിംഗപ്പൂർ പ്രതിരോധ മന്ത്രി എൻജി എങ്ഹൻ എക്സിൽ കുറിച്ചത്. ഞങ്ങളുടെ ഗ്രൗണ്ട് ബേസ്ഡ് എയർ ഡിഫൻസ് സംവിധാനങ്ങളും എക്സ്പ്ലോസീവ് ഓർഡിനൻസ് ഡിസ്പോസൽ എന്നിവയും സജ്ജമാക്കി നിലത്തിറങ്ങിയ ശേഷം വിമാനം എയർപോർട്ട് പോലീസിന് കൈമാറി അന്വേഷണങ്ങൾ തുടരുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതേസമയം വിമാനത്തിലെ യാത്രക്കാരുടെ എണ്ണം വെളിപ്പെടുത്തിയിട്ടില്ല. സംഭവത്തെക്കുറിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസിൽ നിന്നും ഇതുവരെയും പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടല്ല എയർ ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ വ്യാജ ബോംബ് ഭീഷണികൾ ഉയരുന്നത്. ചൊവ്വാഴ്ച ബോംബ് ഭീഷണി നേരിട്ട 7 ഇന്ത്യൻ വിമാനങ്ങളിൽ മധുരയിൽ നിന്ന് സിംഗപ്പൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഉൾപ്പെട്ടു. ഡൽഹി ഷിക്കാഗോ എയർ ഇന്ത്യ വിമാനം, ജയ്പൂർ മംഗളൂരു എയർ ഇന്ത്യ എക്സ്പ്രസ്, ദമാം ലക്നോ ഇൻഡിഗോ വിമാനം, ദർഭംഗ മുംബൈ സ്പേസ് ജെറ്റ് വിമാനം, സിലഗുരു ബംഗളൂരു ആകാശ എയർ, അലയൻസ് എയർ അമൃത്സർ ഡെറാഡൂൺ ഡൽഹി വിമാനം, ഒരു എയർ ഇന്ത്യ. മധുരയിൽ നിന്ന് സിംഗപ്പൂരിലേക്കുള്ള ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് ഇത്തരത്തിൽ ബോംബ് ഭീഷണികൾ ഉണ്ടായിരിക്കുന്നത്. 2 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ, ഒരു സ്പേസ് ജെറ്റ് വിമാനം, ഒരു ആകാശ വിമാനം, ഒരു എയർ ഇന്ത്യ വിമാനം, അലയൻസ് എയർ എന്നിങ്ങനെ 4 വിമാനങ്ങൾക്ക് ഒരു എക്സ് ഹാൻഡിലിൽ നിന്നാണ് ഭീഷണികൾ ഇത്തരത്തിൽ വന്നത്. ഡൽഹി ഷിക്കാഗോ എയർ ഇന്ത്യ വിമാനം പരിശോധനയ്ക്കായി കാനഡയിലേക്ക് തിരിച്ചുവിട്ടപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അയോധ്യ വിമാനത്താവളത്തിൽ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കി. സ്പേസ് ജെറ്റ്, ആകാശ, എയർ വിമാനങ്ങൾ സുരക്ഷിതമായി ഇറക്കി, എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചു. തിങ്കളാഴ്ചയും മുംബൈയിൽ നിന്നുള്ള 3 അന്താരാഷ്ട്ര വിമാനങ്ങൾ ലക്ഷ്യമിട്ട് സമാനമായ ബോംബ് ഭീഷണി ഉണ്ടായി. സുരക്ഷാ രഹസ്യാന്വേഷണ ഏജൻസികൾ, എയർലൈനുകൾ, എയർപോർട്ട് ഓപ്പറേറ്റർമാർ എന്നിവർ തീവ്രവാദ വിരുദ്ധ സുരക്ഷാ പരിശീലനങ്ങൾ നടത്തിയതിനു ശേഷമാണ് തിങ്കളാഴ്ചത്തെ സന്ദേശങ്ങളെല്ലാം വ്യാജമാണെന്ന് പ്രഖ്യാപിച്ചത്.